നമസ്കാരം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അവഗണനയും ആ അവഗണനയിൽ നിന്ന് സഹനം കൊണ്ട് പിടിച്ചു വളരുന്ന ഒരു നേതാവുണ്ട്, മുൻ കെ ടി ഡി സി ചെയർമാനായ ശ്രീ വിജയൻ തോമസ്. ഏറ്റവും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ പോലും അർഹതപ്പെട്ട ഒരു പോസ്റ്റ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അദ്ദേഹമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം സാർ. ആദ്യമായിട്ട് എന്തായാലും കാലങ്ങൾക്ക് ശേഷം പാർട്ടിയിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലെത്തിയതിൽ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. താങ്ക് യു. ഉത്തരവാദിത്തം 12 വർഷത്തിന് മുമ്പ് ഞാൻ കെ പി സി സെക്രട്ടറി ആയിരുന്നു. എന്തായാലും കീ പോസ്റ്റ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും അതിനുശേഷം ഇപ്പോ വന്ന അർഹതപ്പെട്ട ഒരു അംഗീകാരം കിട്ടുന്നത് ഇപ്പോഴാണ്, അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ആദ്യത്തെ ലിസ്റ്റ് വന്നില്ല, രണ്ടാമത്തെ അഡീഷണൽ ലിസ്റ്റിൽ വന്നതാണ്. പക്ഷേ പാർട്ടിയിലെ മുഴുവൻ ആൾക്കാരും, ഏകദേശം 90% ആൾക്കാരും അത് ആഗ്രഹിച്ചിരുന്നു. അവരുടെ എല്ലാം സഹകരണവും സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു ഉറപ്പായിട്ടും. കാരണം എൻ്റെ ജീവിതത്തിൽ അഴിമതിരഹിത ആ പ്രിൻസിപ്പിളിൽ ജീവിക്കുന്ന ആളാണ്. ജനങ്ങൾക്ക് കഴിയുന്നത്ര അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനു വേണ്ട പരിഹാരം കണ്ടുപിടിക്കാനും ഒക്കെയുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി മുമ്പോട്ട് പോകുന്നതാണ് രാഷ്ട്രീയത്തിൽ. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ അങ്ങ് എത്തിപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 2009 മുതലാണ് തെരഞ്ഞെടുപ്പിൽ വിജയൻ തോമസ് എന്ന പേര് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു 2009. അപ്രതീക്ഷിതമായി ശശി തരൂർ വരുന്നു, പേര് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ആ തലം തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞതുപോലെ ഒരുപാട് അവഗണനകൾ നേരിട്ട ഒരു നേതാവായിട്ട് വ്യാഖ്യാനിക്കാം, ശരിയാണോ? അത് ഞാൻ അന്ന് പാർട്ടിയിൽ ആദ്യമായി ഫുൾ ടൈം രംഗപ്രവേശം ചെയ്യുന്നത് 2008 മുതൽ വരുന്നുണ്ടെങ്കിലും മുഴുവൻ സമയം പ്രവർത്തിക്കാൻ വരുന്നത് ആ സമയത്താണ്. അപ്പോൾ ഈ നമ്മുടെ പാർട്ടിക്ക് ചില ചിട്ടകളുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്ക് അതൊരു പൊതു, അവരുടെ ഒരു പൊതു വികാരമാണത്. പുതിയതായിട്ടൊരാൾ വരുമ്പോൾ അയാളെ ഏത് വിധത്തിലെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്താതെ പുറത്ത് നിർത്തുക എന്നുള്ളത് പരമ്പരാഗതമായി ഇവിടെ നടന്നു വരുന്ന സമയം ഞാനത് അംഗീകരിക്കുന്നു. കാരണം വർഷം പിന്നീട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, പൂർണ്ണമായിട്ടും ബോധ്യമായി, നമ്മുടെ പാർട്ടി എത്രത്തോളം ആൾക്കാർ 40-50 വർഷമായ പലരെയും അവഗണിച്ചിട്ടുണ്ട്. അത് ഒന്നും രണ്ടൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ അവഗണനയിൽപ്പെട്ടു. അപ്പോൾ അവരുടെ ഒരു വികാരമായിരിക്കാം അന്ന് എനിക്കുണ്ടായ ശക്തമായ എതിർപ്പ്. നമ്മുടെ ഏത് മേഖലയിലെന്ന പോലെയും രാഷ്ട്രീയത്തിലും അത് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത്, എല്ലാവരും ഒന്നിച്ച് നിന്ന് എതിർക്കുക. പക്ഷേ അവരുടെയൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു അന്ന്, ഞാൻ ആരാണ്, എന്താണ്, എവിടെ, ആ തരത്തിലുള്ള ഇവരുടെ ആശങ്കകളായിരുന്നു അന്ന്. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ, കുറേ സമയം കടന്നുപോയപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് ആരാണെന്നും എന്താണെന്നും ഒക്കെ. അപ്പം ഞാൻ അത് മുതൽ 2009 തൊട്ട് ഇന്ന് വരെ പൂർണ്ണമായി പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എനിക്ക് ചുമതലയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിപൂർണമായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ 2009 മുതൽ എന്ന് പറഞ്ഞു 11 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിന് പിന്നാലെ വന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാത്തിനും വന്നു. ഏറ്റവും ഒടുവിൽ 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും നിയമത്തെ പരിഗണിക്കപ്പെടുന്നു. ഏറ്റവും അവസാനം അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടി വന്ന ഒരാളെ, താങ്കളെപ്പോലെ ഏറ്റവും അനുയോജ്യനായ ഒരാളെ മാറ്റിയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുകയാണ്, വളരെയധികം വിഷമം ഉളവാക്കുന്ന ഒരു സാധനമാണ്. കാര്യം അന്ന് പ്രവർത്തനമൊക്കെ ആരംഭിച്ച സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. കനത്ത പരാജയവും പാർട്ടിക്ക് വളരെ വേദനിപ്പിച്ചൊരു സന്ദർഭമായിരുന്നില്ല അത്? തീർച്ചയായിട്ടും അതിൽ വിഷമമുണ്ടായിരുന്നു. എന്നാൽ പോലും ഈ പാർട്ടിയുടെ തീരുമാനം അന്ന് അംഗീകരിച്ച് നമ്മളതനുസരിച്ചു. അപ്പോൾ ഈ പാർട്ടിയിൽ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പല പരിഗണനകളും കണക്കാക്കാറുണ്ട്. അപ്പോൾ നിർഭാഗ്യവശാൽ ഈ സീറ്റ് ഘടകകക്ഷി കഴിഞ്ഞ തവണയും അതിനു മുമ്പത്തെ തവണയും, പക്ഷെ അത് പാർട്ടി തീരുമാനിക്കേണ്ടതായിരുന്നു. നമുക്കവിടെ വിജയമാണോ ആവശ്യം, അതോ ഒരു സീറ്റ് കൊടുത്ത് അതിൽ പരാജയപ്പെടണോ എന്നുള്ളത് അത് അവർ തീരുമാനിക്കേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ഈ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ, അവർക്ക് കടുത്ത ആമർഷമുണ്ടായിരുന്നു. അവർ ഇവിടുത്തെ നേതാക്കന്മാരെ എല്ലാം കണ്ട് അവരൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു, ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണം ഈ നിയമം. കാരണം കഴിഞ്ഞ 15 വർഷമായി ഈ മണ്ഡലം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബി വിജയകുമാറിന് ശേഷം ഇവിടെ പല തട്ടിലായി
പ്രവർത്തകരല്ല. അപ്പോൾ ആ നഷ്ടം പരിഹരിക്കാനായി വീണ്ടും കോൺഗ്രസിന് ഊർജവും ആവേശവുമൊക്കെ നൽകാനായി കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ആവശ്യം. അപ്പോൾ ആ ആഗ്രഹത്തെയും ആ ആവേശത്തെയും തുടരെ തുടരെ രണ്ട് തവണ കൊണ്ട് നമ്മൾ അവഗണിച്ചു. ആ പ്രതിഫലനമാണ് നമുക്ക് നിയമ നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നത്. സോറി, നിയമം നിയോജക മണ്ഡലത്തിൽ ഒരു അതിനകത്തുള്ള ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇത് ഒരു നമ്മളൊരു പൊതു വർക്കിംഗിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചാൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് തോന്നിയിട്ടുണ്ടോ? 100% എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നിയമം നിയോജക മണ്ഡലം ഇപ്പോൾ ചിട്ടയായ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ തരത്തിൽ മറ്റ് അതിന് തടസ്സങ്ങളൊന്നും വരുത്താതെ പാർട്ടി നേതാക്കളെല്ലാം ഒത്തൊരുമിച്ച് അതിനൊരു ഒരു സഹകരണം നൽകുകയാണെങ്കിൽ ഈ മണ്ഡലം കോൺഗ്രസിന് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു 3 വർഷത്തിനുമുമ്പ്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയത് 13,800 വോട്ടാണ്. കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിലും കോൺഗ്രസിന് ഇന്നുവരെ ഇത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അല്ല, ഇത് കാലുവാരിയതോ അങ്ങനെ സ്ഥാനാർത്ഥി താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥി പ്രതിഷ്ഠിച്ചതിന്റെ ഭാഗമായിട്ട് പലരും പറഞ്ഞല്ലോ, അവർ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അത് ഒരിക്കലും അവർക്ക് കൊടുക്കാൻ സാധിച്ചു. നമുക്ക് നമ്മൾ ഘടകകക്ഷിക്ക് കൊടുത്തു. ഇപ്പൊ ഒരു എക്സ്ക്യൂസ് പറയാം, ഘടകകക്ഷിക്ക് കൊടുത്തോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ അത് ശരിയല്ല. മറ്റു പല സ്ഥലങ്ങളിലും ഘടകകക്ഷികൾ കൊടുത്ത് അവർ വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കാതെ നടത്തിയ ഒരു എക്സസൈസ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു അടുക്കും ചിട്ടയുമായ പ്രവർത്തനം നടക്കുന്നു. അതിനെ തടസ്സപ്പെടുത്താതെ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ മണ്ഡലം 100% തിരിച്ചു പിടിക്കാൻ പറ്റും. അവിടെ ഈ നമ്മൾ ഇവിടെ കമ്മ്യൂണൽ ഇക്വേഷൻ നോക്കി ജാതി മത സംവിധാനങ്ങളൊക്കെ നോക്കിയിട്ടാണ് സീറ്റ് കോൺഗ്രസ് പാർട്ടിയിൽ സീറ്റ് തീരുമാനിക്കുക. ആരെയും വിഷമിപ്പിക്കാതെയും ആരെയും വേദനിപ്പിക്കാതെയും ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷെ BJP കയ്യിലുള്ള ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ, കേരളത്തിലാകെ ഒരേ ഒരു സീറ്റാണ് BJP കിട്ടിയത്, ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ എങ്ങനെ നമുക്ക് ആ സീറ്റ് തിരിച്ചു പിടിക്കണം എന്ന് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ BJP നമ്മൾ ശത്രുതയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഈ ഒരു സീറ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയും കോൺഗ്രസിനെ ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ നിരായുധരാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. ആ പാർട്ടിയുടെ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാൻ ഇന്ന് സഹകരിച്ചില്ലെങ്കിൽ ഇനി എന്താണ് നമ്മുടെ പാർട്ടിക്ക് സാധിക്കുന്നത്? അപ്പം തീർച്ചയായിട്ടും അതിനുവേണ്ട പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം. ഒന്ന് വിജയം ഉറപ്പായിട്ടുള്ള ഒരു മണ്ഡലമാണ് നിയമ നിയോജകമണ്ഡലം. പഴയ അവസ്ഥ മാറി, എല്ലാ മണ്ഡലങ്ങളും സജീവമായി, എല്ലാ ബൂത്തുകളും സജീവമായിരുന്നു. 100% അല്ലെങ്കിലും ഒരു 75% ഇപ്പോൾ സജീവമാണ്. അത് വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പാർലമെൻറ്റിൽ 48,000 വോട്ട് വരെ എത്താൻ സാധിച്ചു. 13,800 നിന്ന് 48,000 വോട്ട് വരെ നമുക്ക് എത്താൻ സാധിച്ചു. ആ പ്രവർത്തനം അതേ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മറ്റ് ഇടപെടലുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ നേതാക്കന്മാരുടെ സഹകരണത്തോടുകൂടി അവർ വ്യക്തമായി ആലോചിച്ച് അതിന് പിന്തുണ നൽകിയാൽ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധിക്കും. വിജയൻ തോമസിന്റെ പേര് ഇത്തവണയും സജീവമായി തന്നെ നിയമ മണ്ഡലത്തിൽ കേൾക്കുന്നുണ്ട്, ഒരു ശ്രുതിയായിട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് ഒരു ഔദ്യോഗികമായ അറിയിപ്പോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അതിനുള്ള സമയമായിട്ടില്ല. ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട ചർച്ചകളൊന്നും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ അസംബ്ലി ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഒരു മേഖലയിലും അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ചർച്ച ഉണ്ടാകുമ്പോൾ മാത്രമേ പേരുകൾ വരത്തുള്ളൂ. അങ്ങനെ ആരും ഒന്നും സജസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അതിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കേണ്ട സമയമായിട്ടില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇവിടെ നിന്നുള്ള പരിഗണനകൾ ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും കൊടുക്കും. ഒരു പരിഗണന ഇവിടെ നിന്നുള്ള പരിഗണനകൾ KPCC പ്രസിഡന്റ് വഴി കേന്ദ്ര ACC എത്തിക്കുക. അവിടെ നിന്നാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. ഒരിക്കൽ കൂടി അവഗണിക്കപ്പെട്ടാൽ എന്തായിരിക്കും കാര്യം? ഒരു നിരന്തരം ഒരു വ്യക്തിക്കെതിരെ ഇത്രത്തോളം അവഗണനകൾ തുടരുന്ന ഒരു സന്ദർഭമുണ്ട്. പാർട്ടിയോട് ആത്മാർത്ഥമായി നീതി പുലർത്തുന്ന ഒരു പ്രവർത്തകനാണ്. പല കുറി മുറിവേറ്റിട്ടിടും, ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും പിന്നെയും അതിൽ മാറ്റം വരാതെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു കുറിയും കൂടെ അത് ആവർത്തിക്കപ്പെട്ടാൽ
എന്തെങ്കിലും മനസ്സിൽ കണ്ടത്? ഞാനത് ഇപ്പം ഞാൻ ഈ ജനറൽ സെക്രട്ടറി ആകുന്നത് എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഒരു ഘട്ടത്തിൽ, ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അത് പെട്ട പിന്നെ ഈ അവസരത്തിൽ അതിന് സാധിച്ചു. അപ്പം അതുകൊണ്ട് എത്ര അവഗണിക്കപ്പെട്ടാലും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളത്. അത് ഒരു ശക്തമായ എനിക്ക് ഉറച്ച വിശ്വാസമാണ്. അത് നമ്മൾ പിന്മാറുമ്പോഴാണ്, ഭയന്ന് പിന്മാറുമ്പോഴാണ് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ശക്തമായി ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ ഒരു ശക്തിക്കും നമ്മളെ പിന്നിലാക്കാൻ പറ്റില്ല. ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ വിധികർത്താക്കൾ. പക്ഷേ നിർഭാഗ്യവശാൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ അവർക്ക് റോളില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഒരു അംഗീകാരം നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് ലഭിക്കേണ്ടത്. അത് ശക്തമായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എനിക്കറിയാം ജനങ്ങളോടുള്ള ബന്ധവും അവരുമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ ആവശ്യങ്ങളിൽ അവരോടൊപ്പം നിൽക്കുന്നതുമെല്ലാം. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ നേതാക്കൾ അതൊക്കെ പരിഗണിക്കുമായിരിക്കും. എന്തായാലും രാഷ്ട്രീയത്തിൽ ഗോഡ്ഫാദർമാർ ഇല്ലാതിരുന്നതാണോ ഒരു പക്ഷേ ഇത്രത്തോളം ഒരു അവഗണന നേരിടേണ്ടി വന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? വേണ്ടത്ര, അതായത് മറ്റൊരു മേഖലയിൽ നിന്നാണ് ഈ കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്, ഒരു പെട്ടെന്നാണൊരു അതായത് ഒരു വ്യവസായി എന്നുള്ള രീതിയിലേക്ക് കടന്നു വരുന്നു. അതിനുശേഷമാണ് പ്രവർത്തനങ്ങളെല്ലാം സജീവമായിട്ട്. പലരും ശശി തരൂരിന് പോലും നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, വളരെ പെട്ടെന്ന് പക്ഷേ സ്ഥാനാർത്ഥിയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ കാറ്റഗറിയിൽ പെടാം, മറ്റൊരു സെക്ഷനിൽ അല്ലെങ്കിൽ സെക്ടറിൽ നിന്ന് വന്ന ഒരാളാണ്, പക്ഷേ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നു. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു. ആദ്യമായിട്ട് വരുമ്പോൾ ഉണ്ടായ എതിർപ്പുകളും അവരുടെ സംശയങ്ങളും അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിലെന്നല്ല ഏത് മേഖലയിലും ആദ്യം വരുന്ന പുതിയൊരാൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു എതിർപ്പാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഞാനത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അത് ഇന്നും തുടരുന്നു ആ പ്രവർത്തന മേഖല. എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് ഫലമുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊതുവിൽ നമ്മൾ തഴയപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മളെക്കുറിച്ചുള്ള അഴിമതി ആരോപണം, പ്രവർത്തിക്കാതിരിക്കുക, അതുപോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുക, ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പോകുന്നവർ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറപ്പെടുന്നതും രാഷ്ട്രീയക്കാരെല്ലാം മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമെല്ലാം. പക്ഷെ അങ്ങനെ ഒരനുഭവം നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വീണ്ടും, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ വളരെ അടിയുറച്ച് നിൽക്കുന്നു ശക്തമായ. അപ്പോൾ അങ്ങനെ പോകുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമല്ല. അങ്ങനെയാണെങ്കിൽ പലരും നമുക്ക് പല ചാൻസുകളും അന്വേഷിച്ച് പോകാം. ഇവിടെ ആരെല്ലാം എന്തിലെല്ലാം പോകുന്നു, നമുക്കതല്ല. കോൺഗ്രസ്സാണ് നമ്മുടെ പാർട്ടി. ആത്യന്തികമായിട്ട് നമ്മൾ കോൺഗ്രസ്സിൽ തന്നെയാണ്, കോൺഗ്രസിൻ്റെ അടിയുറച്ച ഒരു പ്രവർത്തകനാണ്, ആ നിലപാടിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്.